നവരാത്രി നവമി നാളിൽ നമുക്കൊരതിഗംഭീരമായ ദർശന സൗഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഭഗവതിയുടെ എല്ലാ ശക്തി തേജസ്സുകളും ഉയർന്നു നിൽക്കുന്ന ദിവസം. യഥാർത്ഥത്തിൽ നമ്മൾ പദ്ധതിയിട്ട് വന്നത് 4000 ബൊമ്മകൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ബൊമ്മക്കൊല്ല് കാണാനായിട്ടാണ്. അതിനായിട്ട് തിരുവനന്തപുരത്തെ പേട്ട എന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. പേട്ടയിൽ പേട്ട പാലം കഴിഞ്ഞ് ഉടനെ തന്നെ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് എത്താനാകുന്ന ഒരു പ്രദേശം. അവിടെ ആ ഒരു പ്രദേശം ആ ഒരു വീടിരിക്കുന്നതിന് തൊട്ടരികിലായ ഒരു ക്ഷേത്രമാണ് ഇഷക്കി മേലാങ്കോട് ദേവീക്ഷേത്രം, അല്ലെങ്കിൽ പട്ട ഈ ഒരു പ്രദേശത്ത് തന്നെ പേട്ട ഇഷക്കി മേലാങ്കോട് ദേവീക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രഭൂമി. ഈ മേലാങ്കോട് ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഇന്ന് യഥാർത്ഥ മേലാങ്കോട് ക്ഷേത്രം തമിഴ്നാട്ടിലാണ് ഉള്ളത്. ആ തമിഴ്നാട്ടിലുള്ള ക്ഷേത്രഭൂമിയെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചി അനുജത്തി എന്നിങ്ങനെ സങ്കല്പങ്ങൾ, യക്ഷി ഇഷക്കി എന്ന് പറഞ്ഞാൽ യക്ഷിയാണ്, യക്ഷി സങ്കല്പത്തിൽ ഭഗവതി നിലകൊള്ളുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രഭൂമിയിൽ ഇവിടെ യക്ഷി പ്രതിഷ്ഠയുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം അകത്ത് ഭഗവതി. ഇഷക്കി എന്ന വാക്ക് ശരിക്കും ലക്ഷ്മി എന്ന വാക്കിനോടാണ് കൂടുതൽ നീതി പുലർത്തുന്നത്. എന്നാൽ ഇവിടെ യക്ഷി സങ്കല്പവും ഉണ്ട് എന്ന് ആരാധന നടത്തുന്ന യക്ഷി സങ്കല്പങ്ങളെയും നമുക്ക് കാണാനാകും. ശ്രീകോവിലിന് പുറത്ത് ഒരു ചുമരിൽ യക്ഷി രൂപത്തെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ആ രൂപത്തിലാകട്ടെ വളകൾ കൊണ്ടാണ് മാലകൾ ചാർത്തിയിരിക്കുന്നത്. വളകൾ കൊണ്ട് മാലകൾ ചാർത്തി യക്ഷി സ്വരൂപത്തെ നമുക്ക് കാണാം. അവിടെയാണ് ഇഷക്കി സങ്കല്പത്തിൽ അകത്ത് ഭഗവതിയായിട്ടുള്ള പൂജയും പുറത്ത് ദീപാരാധന സമയത്ത് ഓരോ ദീപവും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇന്ന് നവമി നാളിൽ സവിശേഷമായിട്ട് അങ്ങനെ ഒരു പൂജ ചെയ്ത് അല്ലെങ്കിൽ ആ ദീപാരാധനയുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഉണർവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുവാനായത്, അതുപോലെ തന്നെ ആരാധനയുടെ പൂജയുടെ വിശിഷ്ടമായ അവസ്ഥകൾ അറിയാനായതൊക്കെ മഹാവിശേഷം. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ മതിലിനോട് തന്നെ ചേർന്നിരിക്കുന്ന ശക്തി കൃപ, ഭഗവതിയുടെ കൃപ എന്നറിയപ്പെടുന്ന ഒരു വീടിനുള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് 4000 ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദീപാരാധന, അതിൻ്റെ ഉണർവ്, ഊർജം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി ആ വീടിനുള്ളിലേക്ക് പോവാം. ശബ്ദായമാനമായ ഒരു നഗരാന്തരീക്ഷം ഉണ്ട് തൊട്ടുപുറത്ത്. അകത്താണെങ്കിൽ ദീപാരാധനയുടെ ശബ്ദവിന്യാസങ്ങളുമുണ്ട്. നമുക്ക് ഏതായാലും ആ റോഡിലൂടെ ഇറങ്ങി ആ വീടിനുള്ളിലേക്ക് കടക്കാം. പേട്ട മേലാങ്കോട് ശ്രീ ഇഷക്കി അമ്മൻ ദേവീക്ഷേത്രം. ഈ ക്ഷേത്രം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരല്പം കൂടി നമ്മ ക്ഷേത്രത്തിന്റെ ആ ഒരു മതിലിനോട് ചേർന്ന് തന്നെ ഒരു ഗൃഹമുണ്ട്. അവിടെയാണ്, അതായത് ശക്തികൃപ. ശക്തികൃപയിൽ കുട്ടു വീരശൈവ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്റെ 10 വയസ്സ് മുതൽ ഈ ഒരു ബൊമ്മക്കുലുമായിട്ട് ബന്ധപ്പെട്ട് ബൊമ്മകൾ ശേഖരിക്കുകയും അത് അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ബൊമ്മക്കുല് കാണാനാണ് നമ്മൾ ഈ രാത്രി നവരാത്രിയുടെ നവമി ദിവസം, ഇന്ന് രാത്രി കൂടിയുള്ളൂ, അത് കഴിഞ്ഞാൽ നാളെ രാവിലെ 7:30 കൂടി ഈ ബൊമ്മക്കുല് ഇളക്കാൻ തുടങ്ങും. അപ്പോൾ ആ 4000 ബൊമ്മകളെ ഒന്ന് കാണാനായിട്ട്
ഇവിടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ബൊമ്മക്കുലുവിന്റെ സവിശേഷത അറിയാമല്ലോ, എന്തും എങ്ങനെയും നമ്മളുടെ ആശയങ്ങൾക്കനുസരിച്ച് ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ തന്നെ ദാ ഇപ്പൊ വന്നു കയറുമ്പോൾ തന്നെ അനന്തപുരിയുടെ ഐശ്വര്യമായ ശ്രീപത്മനാഭന്റെ സാന്നിധ്യമാണ് നമുക്ക് കാണാനാകുന്നത്. പത്മനാഭൻ, പള്ളി കൊള്ളുന്ന പത്മനാഭൻ പെരുമാൾ, അത് ആ ശ്രീരംഗത്തിന് സമാനമായ രീതിയിൽ നമുക്കിവിടെ കാണാം, ശ്രീരംഗ സമാനമായ രീതിയിൽ. അതുപോലെ തന്നെ ധാരാളം ചെടികൾ, ചെറിയ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച്, ധാന്യങ്ങൾ സാധാരണ നവരാത്രി നാളിൽ വെച്ചിട്ട് അതിൽ മുള പൊന്താറുണ്ട്. അതെല്ലാം മുള പൊന്ത് നിൽക്കുന്നത് ചുറ്റുവട്ടത്തായി കാണാം. അതിന് നടുവിലായിട്ട് ഒരു ക്രിക്കറ്റ് ടീം നിൽക്കുന്നതിൻ്റെ ബൊമ്മകൾ കാണാം. പിന്നെ അല്ലാതെ ഒരു ഉത്സവ എഴുന്നള്ളത്തിൻ്റെ ബൊമ്മ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ വെളിയിൽ തന്നെ, അതായത് വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇത് ഈ അലങ്കാരങ്ങളെല്ലാം കാണാം. ശരിക്കും കുട്ടു വീരശൈവ, അദ്ദേഹത്തിൻ്റെ വീടാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്. ശരിക്കും ബൊമ്മക്കുലുകൾ എന്നാണ് തുടങ്ങിയത് എന്നുള്ളതിൻ്റെ ചരിത്രം നമുക്ക് അങ്ങനെ അങ്ങ് വ്യക്തമായിട്ട് പറയാനാകില്ല. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനാകുന്നത്, കന്നിമാസത്തിൻ്റെ 1-ാം തീയതിയെ നമ്മൾ വിശ്വകർമ്മ ദിനം എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വകർമാവിൻ്റെ ഊർജ്ജ തേജസ്സുകളെ, അതല്ലെങ്കിൽ പുതുതായി സൃഷ്ടിക്കുവാനാകുന്ന ഒരു കലാകാരൻ്റെ സൃഷ്ടിപരതയെ ബഹുമാനിക്കാനുള്ള ദിവസമായിട്ടാണ് കന്നിമാസത്തെ മുഴുവൻ കാണുന്നത്. ഈ കന്നിമാസത്തിലെത്തുന്ന ഈ ഒരു ശാരദ നവരാത്രി, ഈ നവരാത്രിയെ വിശേഷമായി ആ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകണം എന്നുള്ള തീരുമാനത്തോടുകൂടി രാജാക്കന്മാർ ഭരിച്ചിരുന്ന, രാജകീയമായ ആ സമ്പ്രദായങ്ങൾക്ക് പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ബൊമ്മക്കൊലു വളരെ വിശേഷമായിട്ട് ഓരോ നവരാത്രി കാലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അത് പഴയ കാലം മുതൽ തന്നെ അനുഷ്ഠിച്ചു വരുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തെക്കൻ ഭാഗത്തേക്ക്, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ, അതായത് മാത്രമല്ല ആ തിരുവിതാംകൂർ രാജകീയ പ്രൗഢിയെ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രദേശമാണ്, ആ ചരിത്രത്തെ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൊമ്മക്കൊലുവിന് പ്രാധാന്യമുണ്ട്. മൈസൂരും അതുപോലെ തന്നെ, മൈസൂരിലും രാജകീയമായ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു ഭൂമികയാണ്. അവിടെയും ഇതുപോലെ ബൊമ്മക്കൊലുവിന് പ്രാധാന്യമുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ കുട്ടു വീരശൈവ അണിയിച്ചൊരുക്കിയ 4000-ത്തോളം ബൊമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ബൊമ്മക്കൊലു ഒന്ന് കാണാനാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് ആ ബൊമ്മക്കൊലു, 4000-ത്തോളം ബൊമ്മകളാണ് ഇവിടെയുള്ളത്. ഈ ബൊമ്മകള് ശരിക്കും ബൊമ്മക്കൊലു എന്ന് പറയുമ്പോൾ, കൊലു എന്ന വാക്കിന് ശരിക്കും പടികൾ എന്നാണ് അർത്ഥം. അപ്പൊ പടികളായി, തട്ടുകളായി തിരിച്ച് ബൊമ്മകളെ ഒരുക്കുന്നതാണ് അതിൻ്റെ ഒരു സവിശേഷമായ രീതി. 3-ന്നോ 5-ന്നോ 7-ന്നോ 9-ന്നോ അങ്ങനെ ഒറ്റ സംഖ്യകളുടെ എത്ര പടികൾ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇവിടെ ഏതായാലും 21 പടികളാണ് ഉള്ളത്. 21 പടികളിൽ എല്ലാ തരത്തിലുള്ള മൂർത്തി വിശേഷങ്ങളും ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ശരിക്കും കലാകാരന് മാത്രം, അല്ലെങ്കിൽ കലാഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഈ ബൊമ്മകൾ സൂക്ഷിക്കുവാനും അലങ്കരിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അതിനൊരു പ്രത്യേകമായൊരു കഴിവും ഒരു ഭാവനയും തന്നെ വേണം. യഥാർത്ഥത്തിൽ ഭാവനയിലൂടെയാണ് നമുക്ക് സാധനയിലേക്കും ഭക്തിയിലേക്കും ഒക്കെ കടക്കാനാവുക. അപ്പൊ അതിന്റെ ഒരു ശരിയായ രീതി, വിജയദശമിയിൽ നമ്മൾ സരസ്വതി ദേവിയെ ഉപാസിച്ചുകൊണ്ട് നമ്മളിൽ ജ്ഞാനം ഉണരണം എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും നമ്മളിൽ ഇത്തരം ഭാവനകൾ ഉണർന്നാൽ, അല്ലെങ്കിൽ കലാകാരായിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നന്മയെ, അല്ലെങ്കിൽ ഭക്തിയെ പൂർണ്ണമായി അറിയാനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തരികയാണ് ബൊമ്മക്കൊലു. അപ്പൊ ബൊമ്മക്കൊലു ബൊമ്മകളാൽ അലങ്കരിക്കപ്പെട്ട ചെറിയ പടികൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ജ്ഞാനത്തിലേക്ക്, ഈശ്വരനിലേക്ക് നമുക്ക് കടക്കുവാനുള്ള പടികൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള കൊലുവിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ബൊമ്മക്കൊലുവിന്റെ ആഘോഷത്തെ കൂടുതലായി മനസ്സിലാക്കുന്നത്. ഓരോ കലാകാരും അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ചിന്ത കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള രൂപങ്ങളും, അതുപോലെ തന്നെ ഇവിടെ ബൊമ്മകൾ മാത്രമല്ല വിഗ്രഹവുമുണ്ട്. ഇവിടുത്തെ പരദേവത നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത് വന്നപ്പോൾ തന്നെ പേട്ട ഈ മേലാങ്കോട് ഇശക്കി അമ്മൻ ക്ഷേത്രത്തിലെ ദീപാരാധന സമയത്താണ് നമ്മൾ എത്തിയത്. തിരുവനന്തപുരത്തുള്ളവർക്ക് പോലും അധികം അറിയുമെന്ന് അറിയില്ല, യക്ഷിയമ്മ സങ്കല്പത്തിൽ, യക്ഷിയമ്മയുടെ അങ്ങനെ ഒരു രൂപം ആലേഖനം ചെയ്ത ചുവരോടുകൂടി ഒരു ക്ഷേത്രഭൂമി ഇവിടെയുണ്ട് എന്ന്. മേലാങ്കോട് ക്ഷേത്രഭൂമിയിൽ ധാരാളം പേർ ദർശനത്തിന് പോവാറുണ്ട്. അത് ഇന്ന് തമിഴ്നാട്ടിലാണ്, അതായത് കന്യാകുമാരി ജില്ലയിലാണ് ഉള്ളത്. അപ്പോൾ ആ ക്ഷേത്രഭൂമിയിൽ ദർശനം നടത്തുന്നവർക്ക് ശരിക്കും ഇവിടെ വന്നെത്തിയാൽ അതിന് സമാനമായ ചില ദർശന രീതികൾ കാണാം. പക്ഷെ അതിന് മുൻപ് നമുക്ക് ഇതത്രയും അണിയിച്ചൊരുക്കിയ കലാകാരനെയാണ് പരിചയപ്പെടേണ്ടത്, ശ്രീ കുട്ടു വീരശൈവ. കുട്ടു വീരശൈവ എന്നുള്ള പേര് പിന്നീട് സ്വീകരിച്ചതാണ് അല്ലേ? അത് കുട്ടു വീട്ടുപേരാണ്, വീരശൈവ എന്റെ സമുദായ പേരാണ്, നമ്മുടെ കാസ്റ്റ് നെയിമാണ്. ശ്രീകാന്താണ് എന്റെ ഒരു ഒഫീഷ്യൽ നെയിം. അപ്പൊ പക്ഷെ എല്ലാവർക്കും കുട്ടു കുട്ടു എന്നുള്ളത്, ഇപ്പൊ അമ്പലമായിരുന്നാലും ഇപ്പൊ കുട്ടുവിന്റെ അമ്പലം എന്നുള്ളത് അങ്ങനെ ഒരു പേര് പൊതുവിൽ എല്ലാരും കുട്ടു പറ്റി. അപ്പൊ നിങ്ങളുടെ തന്നെ അമ്പലമാണ്? അതെ, എന്റെ തേവാര മുരുകൻ നമ്മുടെ കുടുംബക്ഷേത്രമാണ്, നമ്മുടെ വീരശൈവ സമുദായത്തിന്റെ ക്ഷേത്രമാണ്. വീരശൈവ സമുദായത്തിന്റെയാണ്. അപ്പം അത് അവിടുത്തെ ദേവി യക്ഷിയമ്മയുടെ അനുഗ്രഹം
ആഗ്രഹമുള്ളത് നമുക്ക് എനിക്കാണ് ഇപ്പോ. അപ്പൊ അവിടുത്തെ നമ്മുടെ പ്രശ്നവിധി കാര്യങ്ങൾ അവിടെ ദേവി അനുഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ഇവിടേക്ക് വരുമ്പോ എനിക്ക് അതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ വെളിപാടുകൾ ഉണ്ടാകും അല്ലേ? നമ്മള് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ശക്തി ഉപാസന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആ അമ്മയുടെ സാന്നിധ്യം ചില സമയത്ത് മനുഷ്യരിലേക്ക്, ദൈവക്കോലങ്ങൾ മനുഷ്യക്കോലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അപൂർവമായ ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അമ്മയുടെ നാവായി മാറുവാൻ ചില മനുഷ്യജന്മങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാറുണ്ട്. അങ്ങനെ ഭാഗ്യം സിദ്ധിച്ച, ആ വെളിപാടുകൾ ഉണ്ടാകുവാൻ ഭാഗ്യം സിദ്ധിച്ച, നമുക്ക് വെളിച്ചപ്പാടുന്നു അല്ലെങ്കിൽ അമ്മ വരുന്നു എന്ന് എങ്ങനെയാ പറയുന്നത്, അമ്മം കൊണ്ടാടി എന്നുള്ള അവസ്ഥ, അതായത് നമ്മളിൽ ഭഗവതി പ്രവർത്തിക്കുക. അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ധ്യാനത്തിലും നമ്മുടെ സാധനയിലുമൊക്കെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഊർജമാണ്. അത് ഭക്തിയിലൂടെ സാധിക്കുന്ന ഒരു ആ അനുഭവം അറിയുവാനാകുന്ന ഒരു വ്യക്തിക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ, ശരിക്കും ഇന്ന് നവരാത്രിയുടെ ഈ 9-ാമത്തെ ദിവസം ആ ഭഗവതി സാന്നിധ്യം തന്നെയാണ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് വന്നത്. അത് തന്നെ ആരംഭിച്ചപ്പോൾ തന്നെ ഭഗവതിയുടെ ദീപാരാധന, ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്കൊപ്പമാണ് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത്. അതൊക്കെയും വിശേഷം തന്നെ എന്ന് മനസ്സിലാക്കാം. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ക്ഷേത്ര തന്ത്രിയാണ് മരങ്ങാട്ടിലും ശങ്കരൻ നമ്പൂരിയുടെ മകനാണ് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി കുടുംബത്തിൽ. അതെയോ, അത് ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ സാധാരണ നമ്മുടെ ഉപാസന രീതിക്ക് വ്യത്യസ്തമായിട്ടാണല്ലോ ഉള്ള ഉപാസനമായിട്ടുള്ള രീതി. ഈ പറയുന്ന പോലെ പൂജാ വിധാനങ്ങളെല്ലാം താന്ത്രികമായിട്ടുള്ള രീതി തന്നെയാണ്. അതിന് പുറമെ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അതായത് ഈ പറയുന്നത് പോലെ ഈ തുള്ളി പറയുന്ന രീതി, അത് പൊതുവെ ഈ തിരുവനന്തപുരത്ത് അത് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ വന്ന ആചാരമാണ്. ഈ പറയുന്ന തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയും കൂടിയാണ് ഇവിടെ. അത് രണ്ടും കൂടി സമന്വയിച്ചിട്ട് കൊണ്ടുള്ള ഒരു പൂജാ സമ്പ്രദായം കൂടിയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഈ തുള്ളി പറയുക എന്നല്ലേ, അത് പലപ്പോഴും പ്രവചനങ്ങളും ഒക്കെ നടത്താറുണ്ട്. അപ്പൊ എന്നാണ് ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പൗർണമിയിലും പിന്നെ എല്ലാ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് വൈകുന്നേരങ്ങളിൽ അത് പ്രശ്നവിധി പ്രകാരം മാത്രമായിട്ട് കവടി വെച്ചിട്ടുള്ളത്. അമ്മ വെളിപാടുണ്ടാവുന്നത് മേടമാസത്തിലെ 2-ാമത്തെ ചൊവ്വാഴ്ചയാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. ആ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഒരു ചക്രവാഹന എഴുന്നള്ളത്തും നമ്മൾ ഈ കൊല്ലൂരിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ എല്ലാ വർഷവും മേടമാസത്തിലെ 2-ാമത്തെ ചൊവ്വാഴ്ച ഉത്സവമാണ്. അപ്പൊ ആ ദിവസങ്ങളിലെല്ലാം വിശേഷാല എല്ലാം നമുക്കിവിടെ അമ്മ വന്ന് നീലിയമ്മയുടെ യക്ഷിയമ്മയുടെ ഉപാസനയാണ് എനിക്ക് യക്ഷിയമ്മയാണ് വെളിപ്പെടുന്നത്. അപ്പൊ അമ്മ പറയുന്ന പ്രകാരമാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നും ആചാരം. നമ്മുടെ ഒരു സിനിമ പാട്ട് പോലും ഇന്നും ക്ഷേത്രത്തിൽ വെക്കാറില്ല. പഴയ ആചാരങ്ങൾ എന്തോ അത് പ്രകാരമാണ് ഇന്നും നടക്കുന്നത്. ശരിക്കും ഈ മേടമാസത്തിലെ 2-ാമത്തെ ചൊവ്വ മേടമാസത്തിലെ 2-ാമത്തെ ചൊവ്വയിലാണ് അമ്മ വെളിപ്പെടുന്നത്. അതെ അതെ, എല്ലാ പൗർണമിക്കും ഉണ്ട്. അപ്പൊ ഓർത്തോളുക, ഈ 9-ാം തീയതി പൗർണമിയാണ്. പൗർണമി ഞായറാഴ്ചയുമാണ്. നിങ്ങൾക്ക് പൗർണമിയും ഞായറാഴ്ചയും ചേരുന്ന ദിവസം സന്ധ്യാനേരത്ത് ഇവിടെ എത്തിയാൽ ഒരു 5:30 to 6:00 ഇവിടെ ദീപാരാധന സമയം, സവിശേഷമായ ആ ദീപാരാധനയും അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാരീതികളും ഒക്കെ കാണാം. അപ്പൊ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ളവർക്ക്, തിരുവനന്തപുരത്തിന്റെ പരിസര പ്രദേശത്തുള്ളവർക്ക്, അതല്ലെങ്കിൽ ഒരു ദിവസം യാത്ര ചെയ്ത് ഈ ഒരു വിശേഷമായ അനുഭൂതി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും എത്താം. 9-ാം തീയതി പൗർണമിയാണ്. അത് പുതിയ അറിവാണ് ഇദ്ദേഹത്തെ കുറിച്ച്. ആ ഒരു കാര്യവും അറിയാതെയാണ് ഇവിടേക്ക് വന്നത്. ആകെ അറിയുന്നത് 4000 ബൊമ്മകൾ കൊണ്ട് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് അത് കാണാനായിട്ട് വന്നതാണ്. ഏതായാലും നവരാത്രി നാളിൽ നമുക്ക് എല്ലാവർക്കും ഭഗവതിയുടെ ഒരുപാട് വെളിപാടുകൾ കിട്ടുവാനുണ്ടാകണം. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ എത്തിയത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ആദ്യം നമുക്ക് വിഗ്രഹം തന്നെ കാണാം. ഇരിക്കുന്നതാണ് മേലാങ്കോട് ചെമ്പകവല്ലിയമ്മൻ. ഇന്ന് സരസ്വതി അലങ്കാരമാണ് അമ്മയ്ക്ക്. അപ്പം ഈ നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ദുർഗ, ലക്ഷ്മി, സരസ്വതി ആ ഭാവത്തിലാണ് ഈ വർഷത്തെ അലങ്കാരം. അങ്ങനെ ഇന്ന് അമ്മ സരസ്വതി അലങ്കാരത്തിലാണ്. ഇത് മേലാങ്കോട് നീലാപിള്ളൈ നീലിയമ്മൻ എന്ന് പറയുന്ന തങ്കച്ചിയമ്മൻ, അതായത് മധ്യത്തിലിരിക്കുന്നത് ചെമ്പകവല്ലി, പ്രധാന ദേവതയായ ചെമ്പകവല്ലി. ചെമ്പകവല്ലി എന്ന ഈശ്വരിയാണ് ഈ മധ്യത്തിലിരിക്കുന്നത്. അത് നവരാത്രിയുടെ ആദ്യകാലത്ത് മൂകാംബികയായിട്ടല്ലേ, ആദ്യ ദിവസം മൂകാംബികയായിട്ടായിരുന്നു ദുർഗ, ലക്ഷ്മി, സരസ്വതി. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് അമ്മ ലക്ഷ്മി ഭാവത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 6 കഴിഞ്ഞിട്ടുള്ള ദിവസം അമ്മ സരസ്വതി ആയിട്ടാണ്. അപ്പോ വീണാപാണിനിയായിട്ടുള്ള സരസ്വതി, വെളുത്ത വസ്ത്രം ധരിച്ച സരസ്വതി ദേവിയായിട്ടാണ്
ഭഗവതിയുടെ ഇപ്പോഴത്തെ അലങ്കാരം. അപ്പോ ഇതിലെല്ലാം ഈ മധ്യത്തില് അമ്മയുടെ താലി ചാർത്തിയിരിക്കുന്ന വളരെ വലിയൊരു എല്ലായിടത്തെയും കേട്ട് ഇത് അമ്മയ്ക്ക് വന്നിരുന്ന ഓരോ താലിയും നമ്മള് പുറത്തു കൊടുക്കുക ഒന്നും ചെയ്യാതെ അത് തന്നെ അത് മൊത്തത്തിൽ വന്നതിനെ ഒരുമിച്ച് ഒരു താലിയാക്കി, അത് ഒറ്റ താലിയാക്കി. അതിലും ശിവൻ ഭഗവാൻ ശിവന്റെ നമുക്ക് ബ്രാഹ്മണ താലിയിൽ വരുന്നത് പോലെ അതിൽ ശിവനും ശക്തിയാണ് വരുന്നത്. അപ്പൊ ശക്തി അണിയുന്നത് കൊണ്ട് അത് ഭഗവാന്റെ മാത്രമായിട്ടാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണത്. അത് ഉള്ള ദേവിക്കെല്ലാം ഇതിലെ നീലിയമ്മ കിട്ടുന്ന താലിയിൽ തന്നെ അമ്മയെ പ്രതിഷ്ഠ കഴിച്ച ഓരോ വർഷങ്ങൾ ആണ് ആ ഓരോ വർഷാഭിഷേകം എന്ന് പറയും. അപ്പൊ ആ ദിവസങ്ങളിൽ ഓരോ വർഷത്തിലും അമ്മയ്ക്ക് താലിപ്പൊട്ട് ഓരോന്ന് അഡീഷണൽ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് അത് എന്നി നോക്കി അമ്മയുടെ വസ്ത്രം ഇത് എത്ര ദിവസമായി എത്ര വർഷമായി അമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതെ, ഇവിടെ ആദ്യം ഒരു ചെങ്കല്ലായിരുന്നു അമ്മയുടെ ആദ്യത്തെ എന്റെ ഉപാസന. എനിക്ക് പ്രാപ്തിയായ ഒരു അമ്മേനെ വിഗ്രഹം വെക്കാനുള്ള ഒരു പ്രാപ്തി ആയപ്പോഴാണ് അമ്മയെ വിഗ്രഹത്തിലോട്ടാക്കി. മധ്യത്തിൽ നമുക്ക് ചന്ദ്രമംഗലത്തമ്മ നീല നിറത്തിൽ നീലിയമ്മ നീലാപിള്ളൈ നീലിയമ്മൻ യക്ഷിയമ്മനാണ്. നീലാപിള്ളൈ നീലാപിള്ളൈ നീലിയമ്മൻ അത് യക്ഷിയമ്മന അനിയത്തിയാണ്. ഇത് വേപ്പിലൈ മാരിയമ്മനാണ്. വേപ്പിലൈ മാരിയമ്മനാണ് അത് നമ്മുടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു വേപ്പ് മരം ഉണ്ടായിരുന്നു, അതിൽ കുടി വന്ന ദേവിയാണ്. അതിൽ നിന്നാണ് അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ കാണുന്ന മൂന്ന് പ്രതിഷ്ഠയ്ക്കും മുഖ്യ പ്രാധാന്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരേ ക്ഷേത്രമാണ് ഇവിടെ വേപ്പിലൈ മാരിയമ്മൻ, ചെമ്പവല്യമ്മനും നീലിയമ്മനും. അത് ഇവരുടെ നീലിയമ്മന്റെ സഹോദര സ്ഥാനമായിട്ടാണ് മാടസ്വാമിയെ കാണുന്നത്. മാടസ്വാമിയുടെ ചെറിയ വിഗ്രഹം, അതെ, പഞ്ചലോഹ വിഗ്രഹം. അതും കരിങ്ങാലി പീഠത്തിലാണ് ഭഗവാന് അതില് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത് നമ്മ എന്റെ അച്ഛന്റെ വഴി നമുക്ക് താഴ് വഴിയും അച്ഛൻ വഴിയും ഇത് തന്നെയാണ് കുടുംബക്ഷേത്രം. അതില് വല്യാത്ത ലക്ഷ്യമ്മ എന്ന് പറയുന്ന നമ്മുടെ പരദേവതയാണ് അത് ശക്തിപീഠത്തിൽ. അതെ, ഇത് നമ്മുടെ കുടുംബ ദേവവാരമാണ്. ഇത് എന്നും പൂജകളും ഇതും കിടാവിളക്കാണ്. ഇവിടെ കിടാവിളക്കിലാണ് ഓരോ ദിവസം ഓരോ ചൊവ്വ വെള്ളിയൊക്കെ അലങ്കാരം മാറ്റാറുണ്ട്. അത് അമ്മയ്ക്ക് ഓരോ ദിവസം ഓരോ അമ്മ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അലങ്കാരങ്ങളെല്ലാം. അത് ഇത്രയും ചെയ്യാൻ പറ്റിയത് അത് ഞാൻ ഈ ഒരു അലങ്കാരം ഒന്നും പഠിച്ചിട്ടോ ഒന്നുമല്ല, എങ്ങനെയോ അത് അമ്മയായിട്ട് തോന്നിക്കുന്നതാണ്. കയ്യിൽ ഇപ്പൊ നാവില് സരസ്വതി എങ്ങനെ വിളയാടുന്നു അതുപോലെ തന്നെയാണ് കൈകളിൽ അമ്മ തന്നെയാണ് ചേർന്ന് നമ്മള് ഇത്രയും. അത് എന്റെ ഒരു 15 വയസ്സിലാണ് അമ്മയുടെ അനുഗ്രഹം വെളിപാടുണ്ടായത്. അതിനുശേഷം തൊട്ട് എന്റെ ഒരു എന്താ പൂജാ ഫീൽഡ് തന്നെയാണ്. അലങ്കാരത്തിന് പൊതുവെ ക്ഷേത്രങ്ങളിൽ പുറത്തൊക്കെ പോകാറുണ്ട്. അതിനുശേഷം കുഞ്ഞിലെ തൊട്ട് ഈ ഒരു വാസന തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മയാണ് ഈ കൊലു ആരംഭിച്ചത്, അതായത് തുടങ്ങിയത്. അച്ഛന്റെ അമ്മ ഗോമതി അമ്മാളാണ് ഒരു ഒരു ഷോർട്ട് കേസിൽ കൊള്ളുന്ന ഒരു 10-15 കൊലുവേ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അതൊരു 106 വർഷം പഴക്കമുണ്ട് അച്ഛന്റെ അമ്മയുടെ അമ്മ സമ്മാനിച്ചെന്നാണ് കേട്ട് കേൾവി. അത് അതൊക്കെ പെയിന്റ് എല്ലാം പോയി എങ്കിൽ പോലും അത് മുകളിലത്തെ തട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഭഗവതി മാര് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ കാണുന്നത് വെറുതെ വിഗ്രഹങ്ങളല്ല, ശക്തി സ്വരൂപങ്ങളാണ്. നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന പരമാർത്ഥമായ ശക്തി സ്വരൂപമാണ്. നവമിയുടെ ഈ 9-ാമത്തെ ദിവസം ശരിക്കും ദശമഹാവിദ്യകളിൽ 9-ാമത്തെ ഭഗവതി മാതംഗിയാണ്. രാജമാതംഗി എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ശ്യാമള എന്ന് വിശേഷിപ്പിക്കുന്ന ഭഗവതിയാണ് 9-ാമത്തെ ഭഗവതി. അപ്പൊ ശരിക്കും നവരാത്രിയുടെ ദശമി ഉൾപ്പെടെ 10 ദിവസങ്ങളിൽ നമ്മൾ ദശമഹാവിദ്യാസങ്കല്പങ്ങളിൽ ആരാധിക്കാറുണ്ടെങ്കിൽ ഇന്ന് മാതംഗി ദേവിയാണ് ഉപാസിക്കേണ്ടത്. ആ മാതംഗിയാണ് ഇവിടെ മാതംഗിയുടെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നം തന്നെ കയ്യിൽ എന്തിരിക്കുന്ന വീണയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ തലച്ചോറും നമ്മളുടെ നട്ടലും ചേരുന്ന ആ ഒരു പ്രദേശത്തെയാണ് ശരിക്കും ഈ വീണ പ്രതിനിധാനം ചെയ്യുന്നത്. ആ വീണയും പിന്നെ ഇരുവശങ്ങളിലുമായിട്ട് തത്തയും അതാണ് പക്ഷികളും അതാണ് ശരിക്കും മാതംഗി ദേവിയുടെ സാന്നിധ്യത്തെ നമുക്ക് അറിയാനാകുന്നത്. ശരിക്കും രാജമാതംഗിയാണ് ഈ എഴുന്നള്ളി ഇരിക്കുന്നത്. നവമി നാളിൽ രാജമാതംഗി സരസ്വതി ഭാവത്തിൽ എഴുന്നള്ളി ഇരിക്കുകയാണ്. ഇനി ഇപ്പുറത്ത് ഇശക്കി അമ്മൻ എന്നുള്ള സങ്കല്പത്തിൽ, അതായത് നീലി അമ്മൻ എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് നീല നിറത്തിൽ ഭഗവതിയെ കാണാം. അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കാണാം. സകല സന്തതി പരമ്പരകളെയും കാത്തിരക്ഷിക്കുന്ന യക്ഷിയമ്മനാണ് ഈ കുടികൊള്ളുന്നതെന്ന് നമുക്ക് ആദ്യത്തിൽ തന്നെ മനസ്സിലാക്കാം. സകല സന്തതി പരമ്പരകൾ, അമ്മയുടെ കയ്യിൽ തൃശൂലമുണ്ട്. മക്കൾക്ക് നേരെ വരുന്ന എല്ലാത്തിനെയും അമ്മ സംരക്ഷിച്ചു നിർത്തും. അത് ശരിക്കും നമ്മൾ ആ നീല നിറം തന്നെ നമ്മൾക്ക് സൂചനയാകുന്നത് നമ്മളിലെ വിശുദ്ധ ചക്രത്തെയാണ്. വിശുദ്ധ ചക്രയുടെ നിറം തന്നെ നീലയാണ്. ആ നീല നിറത്തിൽ കുടികൊള്ളുന്ന ഭഗവതി ശരിക്കും നമ്മളിലെ വാക് ദേവത തന്നെയാണ്. ആ നമ്മളിൽ നിന്ന് നമ്മുടെ കണ്ഠനാളത്തിൽ വിശുദ്ധ ചക്രം നിലകൊള്ളുന്നത് കണ്ഠനാളത്തിലാണ്. ആ കണ്ഠനാളത്തിൽ നിന്ന് ശബ്ദമായി പുറത്തേക്ക് വരുന്ന, വാക്കായി പുറത്തേക്ക് വരുന്ന ശക്തി ഊർജത്തെയാണ് നമ്മളിവിടെ ഇശക്കി അമ്മനായി കാണുന്നത്. ഇനി ഭഗവതി ആകട്ടെ
പച്ച നിറത്തിൽ നമുക്ക് മറ്റൊരു ഭഗവതിയെ കൂടി നമുക്ക് ഇവിടെ ഇവിടെ കാണാനാകുന്നു. ആ ഭഗവതി സാന്നിധ്യം വേപ്പില അമ്മൻ, വേപ്പിലൈ മാരിയമ്മൻ. ശരിക്കും ഈ വേപ്പിലൈ മാരിയമ്മൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശീതളാദേവി എന്നൊരു സങ്കല്പത്തെ കാണാം. എല്ലാ വേപ്പിലയുടെ ചുവട്ടിലും ശീതളാദേവി ഉണ്ടാകും. നമുക്ക് ഒരു രോഗവും വരാതെ കാത്തിരക്ഷിക്കുന്ന ഭഗവതിയാണ് വേപ്പിലൈ മാരിയമ്മൻ. അതായത് എല്ലാ തരത്തിലുള്ള മാരിയും മാറ്റാൻ, നമുക്കറിയാം സകലവിധ രോഗങ്ങളും മാറ്റാൻ വേപ്പിലയാണ് ഏറ്റവും ഉത്തമമായ ഔഷധം. ആ രൂപത്തിൽ കുടികൊള്ളുന്ന ഭഗവതിക്ക് പച്ച നിറമാണ്. വേപ്പിലയുടെ നിറം എന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയചക്രമായ അനാഹതയുടെ നിറമാണ് പച്ച. അപ്പൊ ശരിക്കും നമ്മളുടെ ഹൃദയപത്മത്തിൽ നിലകൊള്ളുന്ന ആ ഭഗവതി, നമ്മളുടെ സകല രോഗങ്ങളെ മാറ്റിക്കളയുവാൻ നമ്മുടെ ഹൃദയപത്മത്തിൽ നിലകൊള്ളുന്ന ആ ഭഗവതിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇന്ന് നവമി ദിവസം നമ്മൾ വെറുതെ അല്ല ഇവിടേക്ക് വന്നത്, ഭഗവതിയുടെ നിശ്ചയം തന്നെയാണ് ഈ വരവ്. രാജമാതംഗിയെ കണ്ട് വിശുദ്ധ ചക്രത്തിന്റെ ഉണർവിനെ ഇഷക്കി അമ്മനായി മക്കളെ കാത്തുരക്ഷിക്കുന്ന ഭഗവതിയായി അറിഞ്ഞ്, അതുപോലെ തന്നെ വേപ്പില മാരി അമ്മനായി നമ്മളിലെ ആ അനാഹത, നമ്മളുടെ ഹൃദയത്തെ ഉണർത്തിയെടുക്കുന്ന സകല രോഗങ്ങളെയും മാറ്റിക്കളയുന്ന അമ്മയെ അറിഞ്ഞ് ഉണരുവാനുള്ള ദിവസം, ശരിക്കും നവരാത്രിയുടെ പൂർണമായ 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 ഉണർവിന്റെ സാന്നിധ്യം. ഇതൊക്കെയും അമ്മ നൽകുന്ന അനിതര സാധാരണമായ അനുഗ്രഹമാണ്. വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത രീതിയിലുള്ള ആനന്ദമാണ്. ഇനി നമുക്ക് ആ വിഗ്രഹങ്ങൾ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് ഇവിടെ ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുടെ സവിശേഷതകൾ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ആ 106 വർഷം പഴക്കമുള്ള വിഗ്രഹം എന്ന് പറയുന്നത് ആ മുകളിൽ നിന്ന് രണ്ടാമത്തെ തട്ടില്, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു ഗണപതി പറഞ്ഞു. അതെ, ഒരു ചോറ്റാനിക്കര ഭഗവതിയുടേതും ഗണപതിയുടേതും മുരുകൻ ആണ്ടിക്കോലത്തിൽ, ഭഗവാൻ സുബ്രഹ്മണ്യൻ ആണ്ടിക്കോലത്തിൽ നിൽക്കുന്ന ആ രൂപം, മൂന്ന് വിഗ്രഹങ്ങളാണ് ഏറ്റവും പഴക്കം ചെന്നത്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന ഒരു 106 വർഷം പഴക്കമുണ്ട്. അത് വർഷം എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ പഴയ വിഗ്രഹത്തിന് അടിയിൽ പുറകിലെങ്ങാണ്ടോ എങ്ങനെയത് അതിന് ഒരു വർഷം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം. അതിൽ ഒരു വിഗ്രഹത്തിൽ മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അന്നും ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ കുഞ്ഞിലെ ഉള്ള ഒരു നമ്മുടെ ഫോട്ടോഗ്രാഫ്സിൽ ഇതേ കൊലു വച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ആ ഫോട്ടോ തെളിവുണ്ട്. അപ്പം അത് അതിൽ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് ഇന്നും എത്രയൊക്കെ പുതിയത് വന്നിരുന്നാലും അത് മുകൾ തട്ടിൽ തന്നെ നമുക്കൊരു സ്ഥാനം കണ്ടിട്ട് മാത്രമേ ഇതിൽ അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം. അതിൻ്റെ ഐശ്വര്യമാണ് ഇത്രത്തോളം കാണുന്ന ഒരു തിരുവനന്തപുരം ഏറ്റവും വലിയ കൊലു എന്നൊരു പേര് വരാൻ കാരണം എനിക്ക് എന്റെ പൂർവ്വം ആച്ചി എന്റെ അച്ഛന്റെ അമ്മ തുടങ്ങി വെച്ചത്. അത് ഇന്നും അത് നിലനിന്ന് എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്നത് പോലും. ഒരു പാരമ്പര്യത്തെ പിന്തുടർന്ന് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ശ്രേഷ്ഠമായ കാര്യം. അതിൽ പൂർണ്ണമായും ഭഗവതിയുടെ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് വിശേഷമായ കാര്യം. നമ്മളിപ്പോൾ പറഞ്ഞു 106 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങൾ, അതിന് താഴെയായി സപ്തമാതൃക്കൾ സ്വരൂപമുണ്ട്, ഭഗവതി സ്വരൂപമുണ്ട്, അമ്മൻ രൂപങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഭഗവതി രൂപങ്ങൾ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ തട്ടുകളിലെല്ലാം ഭഗവതി ഭഗവതിയുടേതാണ്. അതിൽ സമയപുരം ആദ്യത്തെ ദുർഗാലക്ഷ്മി ഭാവം വെച്ചിട്ടുണ്ട്. ദുർഗാലക്ഷ്മി സരസ്വതിയായിട്ട് വെച്ചതിന് ശേഷമാണ് കൽക്കട്ട കാളി, ദക്ഷിണാമൂർത്തി, അതുപോലെ ഋഷഭവാഹനത്തിൽ ഭഗവാൻ ശിവനും പാർവതീയ ദേവിയായിട്ട് ഉള്ളതും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭൈരവ സ്വരൂപമായിട്ട് ഭൈരവനും പത്നി എന്നുള്ള ഭാവത്തിലും, പിന്നെ വാരാഹിദേവി, ഗംഗാദേവി. ഗംഗാദേവി ഈ വർഷത്തെ പുതിയ ഒരു കൊലുവാണ്. അത് ഞാൻ ഓർത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം ഓരോ യാത്രകളിലും ഇപ്പം ഓരോ എൻ്റെ ഒരു ഓരോ യാത്രകളിൽ നിന്നുള്ള ഒരു കളക്ഷനാണ് ഇതെല്ലാം. ഇപ്പം കണ്ണൂർ ഇപ്പം മുത്തപ്പനെ മേടിക്കുക, ഗുരുവായൂരിൽ ഏത് എപ്പോഴും ഏത് ഒരു വർഷത്തിൽ ഒരു 4-5 പ്രാവശ്യം പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഓരോ കൃഷ്ണ ഭഗവാന്റെ ഓരോ ഭാവം ഞാൻ മേടിച്ചു വെക്കാറുണ്ട്. പിന്നെ ആ മുത്തപ്പൻ്റെതൊക്കെ കണ്ണൂരിലെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച മുച്ചിലോട്ട് ഭഗവതി, കതിരന്നൂർ വീരൻ, തൊണ്ടച്ചൻ, അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഓരോ ഭാവങ്ങൾ. പിന്നെ കുറച്ച് കൊലുകളൊക്കെ തന്നെ ഇപ്പം ചെയ്യാറുണ്ട് ഓരോ സീനായിട്ട്. ഇത് തന്നെ നമ്മുടെ മേലാങ്കോട്, പേട്ട മേലാങ്കോട് ഇശക്കിമൻ ദേവീക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത്, അത് ചപ്രവാഹന എഴുന്നള്ളത്താണ്. അത് ചെണ്ടമേളം, അത് കഴിഞ്ഞ് എന്താണ് നെയ്യാണ്ടി മേളം, അത് കഴിഞ്ഞ് കരകാട്ടം, അതെല്ലാം ആയിട്ട് അമ്മയെ പുഷ്പ വാഹനത്തിൽ അലങ്കരിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സീനും ഭക്തജനങ്ങൾ തൊഴുന്നതായിട്ടും അതും ഓരോ വർഷം ചെയ്യാറുണ്ട്. ഓരോ പ്രത്യേകതരമായിട്ട് ഇപ്പം 3 വർഷം ഈ കൊറോണ കാരണം കുറേ ബൊമ്മകൾ നമുക്ക് മേടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എന്തെങ്കിലും നവരാത്രിക്ക് മേടിച്ച് വയ്ക്കും. ഇപ്പം നവരാത്രി സമയത്തല്ല എൻ്റെ ഒരു നവരാത്രി ബൊമ്മയ്ക്കുള്ള കളക്ഷൻ എന്ന് പറയുമ്പോൾ, ഓരോ യാത്രകൾ എവിടെ കണ്ടിരുന്നാലും മേടിച്ച് വയ്ക്കാറുണ്ട്. അതെൻ്റെ വീട്ടുകാരും അനിയനും അമ്മയും വൈഫ് ഒക്കെ പോകുമ്പോഴും എന്തെങ്കിലും ഒന്ന്, എന്റെ കൂട്ടുകാർ പോലും ഇതിനു വേണ്ടി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടുവിനും കൊണ്ടുകൊടുക്കാം എന്ന് കൊണ്ട് തരാറുണ്ട്. ഇതെല്ലാം പക്ഷെ വേറൊരു പ്രത്യേകത, എല്ലാം മണ്ണിലുണ്ടാക്കിയതാണ്, അധികം മണ്ണാണ് മണ്ണിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ചില പ്രത്യേകതകൾ കൂടി പറയാം. തിരുപ്പതി ബ്രഹ്മോത്സവമാണ് ഈ കാണുന്നത്, തിരുപ്പതി ബ്രഹ്മോത്സവം.
അതുപോലെ തന്നെ ദശാവതാരം, അതിന് തൊട്ടു മുകളിൽ ദശാവതാരം. ഇതില് വന്നിട്ട് നവഗ്രഹങ്ങളാണ്, നവഗ്രഹ സാന്നിധ്യം. ദശാവതാരം തൊട്ടു മുകളില് അവിടെ തന്നെ ദശാവതാരം, അതിന് മുകളിൽ അഷ്ടലക്ഷ്മി ഭാവം. അഷ്ടലക്ഷ്മി ഭാവം നമുക്ക് ഇവിടെയും കാണാലോ അല്ലെ, നമ്മുടെ അച്ഛൻകോവിലെ കറുപ്പസ്വാമിയാണ് അവിടെ വലിയ വിഗ്രഹത്തിൽ കാണുന്നത്. പിന്നെ ചെന്നൈയിലെ മുനീശ്വരൻ കോവിലെ മുനീശ്വരനാണ് നേരെ എതിർവശത്ത് നമുക്ക് വലിയൊരു രൂപത്തിൽ കാണാൻ പറ്റുന്നത്. തിരുപ്പതി ഭഗവാന്റെ താഴെയായിട്ട് കാണുന്നത്. പിന്നെ അതെ അതെ, അവിടെ ബാലാത്രിപുര സുന്ദരി എവിടെയാണ്? സപ്തമാതുക്കളുടെ വിഗ്രഹങ്ങൾ ആ ഒരു സെറ്റിന് മുകളിലായിട്ടാണ്. ഈ നവദുർഗ സെറ്റുണ്ട്, ഇത് ഈ കാണുന്നത് നവദുർഗയാണ്. നവദുർഗ അതിന് മുകളിൽ സപ്തമാതുക്കൾ വാഹനത്തോട് കൂടിയിരിക്കുന്നു. അതെ അതെ, ബാലാത്രിപുര സുന്ദരിയാണ് അന്വേഷിക്കുന്നത് ഇതിലേക്ക്. ദാദാ ഇവിടെയാണ് ബാലാത്രിപുര സുന്ദരി. നമുക്ക് സമയപുരത്തമ്മ പ്രതിഷ്ഠയുടെ തൊട്ടരികിലായി ബാലാത്രിപുര സുന്ദരിയെ കാണാം. അതിന് താഴെയായിട്ട് ബാലാത്രിപുരം, അതിന്റെ തൊട്ടടുത്ത് മൂകാംബികാ ദേവിയാണ്. അതില് ശൃംഗേരി ശാരദാംബ ബാലാത്രിപുര സുന്ദരിക്ക് ഇടതായിട്ട് കാണുന്നത് ശൃംഗേരി ശാരദാംബാളാണ്. അങ്ങനെ ഓരോന്നും തന്നെ പട്ടീശ്വരം, ദുർഗ, കാഞ്ചി കാമാക്ഷി, വാരാഖി ദേവി, തിരുക്കടവൂർ അഭിരാമി, ചെന്നൈയിലെ ശൂലെ അങ്കാളമ്മൻ, അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞാൽ സുശീന്ദ്രം ഹനുമാർ സ്വാമി, അതേ തട്ടിൽ തന്നെ സത്രമാതുക്കളുടെ അതേ സുശീന്ദ്രം ഹനുമാർ സ്വാമി. പിന്നെ ഇവിടെ അതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭീമനക്കെട്ട് എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. നമ്മുടെ അൽപശ്ശി ഉത്സവത്തിന്റെ സമയത്ത് പഞ്ചപാണ്ഡവരുടെ രൂപം കെട്ടി നിർത്താറുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ. അപ്പൊ ആ രൂപത്തിന്റെ ഇതാണ് ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് കൂടാതെ ഗുരുക്കന്മാർക്ക് അതുപോലെ തന്നെ രാഷ്ട്രപിതാവിന് മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, ആദിശങ്കരർ, ശ്രീബുദ്ധൻ തുടങ്ങിയ രാഘവേന്ദ്ര സ്വാമികൾ തുടങ്ങിയ നിരവധി ഗുരുക്കന്മാർക്കും ഇവിടെ സാന്നിധ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട വിഗ്രഹമാണ്, കാരണം ബാലാത്രിപുര സുന്ദരിയെ മടിയിൽ വെച്ചിരിക്കുന്ന രാജരാജേശ്വരി. അതിനും താഴെയായിട്ടാണ് ഗുരുക്കന്മാർ. ശരിക്കും എല്ലാ ഈശ്വരന്മാരും ഇവിടെ എത്തിയിരിക്കുന്നു, ഇവിടെ ഉണ്ട്. ആ അതെ, പുൽക്കൂട്. അത് എന്തിലും ഈശ്വര സാന്നിധ്യം, എല്ലാം ഭഗവാനും ഒന്നാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഹൈന്ദവരിൽ അങ്ങനെ ഒരു ആചാരമുണ്ടല്ലോ, എന്തിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്നുള്ള. അപ്പൊ അങ്ങനെ അതെല്ലാം ആ സങ്കല്പം അതിലാണ്. അതുപോലെ തന്നെ മായാബസാർ എന്ന് പറഞ്ഞ കുംഭകർണൻ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സെറ്റാണ് കുംഭകർണന്റെ ഭക്ഷണം. ഇതിൽ കലശം ഒന്ന്, കലശം വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളി കലശത്തിൽ. അതെ, വെള്ളി കലശത്തിൽ, അത് വെള്ളി മുഖം, അത് വെള്ളി വിളക്കോട് കൂടി. അതില് നമ്മുടെ ശുക്ലപക്ഷത്തിലെ പ്രഥമയില് കർത്താവിന്റെ അന്നാണ് നമ്മുടെ വെള്ളിക്കുതിരയൊക്കെ തിരുവനന്തപുരത്ത് വരുന്നതിന്റെ അന്നാണ് നമ്മൾ കുംഭം വെച്ച് തുടങ്ങാറ്. അതിൽ ഈ കൊലുവിന്റെ ചൈതന്യം എന്തെന്ന് ചോദിച്ചാൽ കുംഭത്തില് ആണ് ചൈതന്യമെല്ലാം. ഈ കുംഭത്തിനാണ് നമ്മൾ ദീപാരാധനയും പൂജകളും ഒക്കെ വിശേഷാലുള്ള എല്ലാം അർച്ചനകളെല്ലാം ഇതിൽ തന്നെയാണ് കൊടുക്കാറ്. വിജയദശമി നാളിലാണ് പിന്നെ തിരിച്ച് കുംഭം ി കൊലുവിന്റെ ഒരു എന്താണ് ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് അപ്പോഴാണ്. അതിൽ നിവേദ്യങ്ങളും അതെല്ലാം ഓരോ ദിവസം അർച്ചനകളൊക്കെ വ്യത്യാസമാണ്, പൂക്കളെ വ്യത്യാസമാണ്, നിവേദ്യങ്ങൾ വ്യത്യാസമാണ്. അതിൽ നവരാത്രി വീടിന്റെ ഉത്സവം ആണ് നവരാത്രി എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. തിരുവനന്തപുരത്തെ നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആറ്റുവാൽ പൊങ്കാല. ഇതും ഇങ്ങനെ ഒരു സെറ്റില്ല, ആറ്റുവാൽ ദേവിയുടെ ഒരു വിഗ്രഹം നമുക്ക് കിട്ടാനുണ്ടായി. അതിനുശേഷം ഓരോ ഇങ്ങനെ സ്ത്രീകൾ പൊങ്കാല ഇടുന്ന ഭാവത്തിലും തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിലുള്ളതൊക്കെ ഓരോ ബൊമ്മകൾ ഓരോ വർഷങ്ങളായിട്ട് കളക്ട് ചെയ്ത് അതൊരു കുഞ്ഞ് കലകൾ കലം അടുപ്പ് ഒക്കെ ആക്കി അങ്ങനെ സെറ്റ് ആക്കിയെടുത്തതാണ്. അത് ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ സെറ്റ് കിട്ടത്തില്ല. ഇത് കൊലു എപ്പോഴും തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ അവിടുത്തെ ആചാര പ്രകാരമുള്ള കൊലുകൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. നമുക്ക് ഈ പത്മനാഭ സ്വാമിയുടെതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അതിൽ തന്നെ നമ്മുടെ ഈ കല്യാണ സെറ്റ്, കല്യാണ സെറ്റ്, അതിനുശേഷം സദ്യയുടെ അത് കഴിഞ്ഞ് വരുന്നത് സീമന്തം,
അതെല്ലാം ഓരോ സീൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യ പൂജ, തിരുവിളക്ക് പൂജ എന്ന് പറയുന്നത് സൂര്യൻ ഏഴ് കുതിരമേൽ വരുന്ന ആ ഒരു ഭാവം, സൂര്യൻ്റെ സെറ്റാണത്. പിന്നെ നമ്മുടെ കിച്ചൺ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മരച്ചെപ്പ്, കളിച്ചെപ്പ് എന്ന് പറയും, അതിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയത്, പിത്തളയിൽ ഉണ്ടാക്കിയത്, അതിനുശേഷം മരത്തിൽ, സ്റ്റീല്, അലൂമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, അങ്ങനെ ഉള്ളതെല്ലാം നമ്മുടെ ഈ ഇത് പണ്ട് കുഞ്ഞ് പെൺകുട്ടികൾക്ക് കിച്ചണിലോട്ട്, എന്താ പാചകത്തിലോട്ടൊക്കെ താല്പര്യം വരാൻ വേണ്ടിയാണ് ഇതൊക്കെ കുഞ്ഞിലെ കൊടുക്കാറ്. ഇപ്പം അതൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇതൊക്കെ അച്ഛൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ കുഞ്ഞിലേക്ക് കളിച്ച് വളർന്നതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു പണ്ട് ജീരക മുട്ടായൊക്കെ കിട്ടുന്ന ആ ഒരു ഇതിൽ ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും ഇതൊന്നും ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓർമ്മകളും ഒന്നും വലിച്ചെറിയേണ്ടതല്ല എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കും. എല്ലാം സൂക്ഷിക്കേണ്ടതാണ്. അപ്പം അതെല്ലാം സൂക്ഷിക്കാൻ ഓർമ്മകളാണ് നമ്മുടെ കുഞ്ഞ്, എന്താണ് കൊച്ചിലെ കളിച്ച് വളർന്ന എല്ലാം നമുക്ക് ഓർമ്മിക്കാം. ഇതെല്ലാം അതുകൊണ്ട് ഇതെല്ലാം സൂക്ഷിക്കാറുണ്ട്, ഒന്നും ഞാൻ വലിച്ചെറിയാറില്ല. അങ്ങനെയാണ് ഈ കൊലുകളെല്ലാം ഇത്രത്തോളം ആക്കിയെടുക്കാനുള്ള സാധിച്ചത്. ഇനിയും നമ്മൾ രാമായണ സെറ്റൊന്നും വെച്ചിട്ടില്ല, ഇനിയും വെക്കണം. ഒത്തിരി ഇനിയും ആ താല്പര്യമാണ് പുതിയ പുതിയ സെറ്റുകളൊക്കെ മേടിക്കാൻ. ഇപ്പം ഇത് നവരാത്രി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള കളക്ഷനായിട്ട് ചെന്നൈയിലോട്ട് മേടിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെയാണ് ഓരോ ഇത്. പിന്നെ ഈ ചെട്ടിയാർ സെറ്റ്, അതിൽ തന്നെ നമുക്ക് 108 ഗണപതി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് തിരുപ്പതിയുടെ ഈ ബ്രഹ്മോത്സവമാണ് ഈ താഴെ കാണുന്ന ഈ ഇത്, തിരുപ്പതി ബ്രഹ്മോത്സവമാണ് നമ്മുടെ ഈ അതിനെ എഴുന്നള്ളത്തായിട്ട് വരുന്നതും അതിലെ ഭക്തർ വരുന്നതായിട്ടുള്ള ആ ഒരു സങ്കല്പത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാമനമൂർത്തിയുടെ തൃക്കാക്കരപ്പൻ, നമ്മുടെ എറണാകുളത്തെ ആ സൈഡിലൊക്കെയാണ് തൃക്കാക്കരപ്പനെ കൂടെ. അപ്പം തൃക്കാക്കരപ്പൻ്റെതും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പല്ലാങ്കുഴി കുഞ്ഞിലെ നമുക്ക് കളിച്ച് ആ ഒരു പല്ലാങ്കുഴി, അതെല്ലാം ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്താം. വേറെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇവിടെ കാണുന്ന ഈ അലങ്കാരങ്ങളും കുട്ടു തനിയെ ഉണ്ടാക്കിയതാണ്. കലാകാരന്റെ മുഴുവൻ മികവും നമുക്കിവിടെ കാണാം. ഈ കാണുന്ന അലങ്കാരങ്ങള്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം താമര അലങ്കാരത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഭഗവതിയുടെ മാലയായിട്ട് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് നാരങ്ങാമാല എന്ന് തന്നെ തോന്നുന്ന ആ മാല, ഇതൊക്കെ ഇദ്ദേഹം ഇവിടെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരനെ പൂർണ്ണമായും അറിയുവാനാകുന്ന, ആ ഊർജത്തെ അറിയുവാനാകുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ നവരാത്രി കൊലുവിനെ കാണാം. അപ്പൊ ശരിക്കും വിശ്വകർമ്മ ദിനം കന്യ ഒന്ന് വിശ്വകർമ്മ ദിനമാകുമ്പോൾ തുടർന്നെത്തുന്ന ഓരോ നിമിഷങ്ങളും കലാകാരന്മാരെ ബഹുമാനിക്കാനുള്ളതാണ്. കലാകാരന്മാരെ ശരിക്കും ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓർമ്മകളെ ഒന്നും കൈവിട്ട് കളയാതെ, ഒന്നും പാഴാക്കി കളയാതെ, ഓരോ നിമിഷത്തെയും സ്നേഹത്തോടുകൂടി ആനന്ദത്തോടുകൂടി ചേർത്ത് പിടിച്ച് ഓരോ നവരാത്രി കാലത്തെയും ആനന്ദകരമാക്കി മാറ്റാം. ഈ 21 പടികൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ 21 തവണ അല്ലെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശീലമാകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ നന്മയിലേക്കുള്ള നമ്മുടെ വ്രതമായി മാറുന്നു എന്നാണ്. അപ്പോൾ ഈ 21 പടികൾ അതാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സാധനയുടെ പടവുകളായിട്ട് ഈ 21 പടവുകളെ കണ്ട്, ഇതിൽ കുടികൊള്ളുന്ന ഓരോ മൂർത്തികളെയും കണ്ട്, ഒപ്പം ഈ പൂജാമുറിക്ക് ഉള്ളിലെ ഭഗവതിമാരുടെ അനുഗ്രഹങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഈ നവരാത്രിയുടെ, നവമിയുടെ ഈ സന്ധ്യാനേരത്തെ, ഈ രാത്രികാലത്തെ ഏറ്റവും വിശേഷമാക്കാം. ഭഗവതി അനുഗ്രഹത്തിൽ അത് നിറഞ്ഞു നിൽക്കട്ടെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്താനായിട്ട് നമ്മൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ ഭഗവതിമാരെ കൂടി തൊഴാൻ, ഈ ശക്തികൃപ എന്നുള്ളതാണ് വീട്, അമ്പലത്തിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന വീടാണ് ശക്തികൃപ എന്നാണ് വീട്ടുപേര്. എല്ലാവർക്കും വെള്ളി ചൊവ്വ വിശേഷാല ദിവസങ്ങളിലെല്ലാം അമ്മയുടെ അലങ്കാരം ഒന്ന് തൊഴാവുന്നതാണ്, എല്ലാവർക്കും കാണാം. അതിൽ നവരാത്രിക്ക് എന്ന് മാത്രമല്ല ദീപാവലിക്ക് എല്ലാ വിശേഷങ്ങൾക്കും അമ്മയ്ക്ക് ഈ ആടിമാസത്തിൽ ഓരോ ദിവസവും ഈ 30 ദിവസത്തിൽ 30 അലങ്കാരമാണ്. അതിൽ ഈ വർഷത്തെ ആടിച്ചുവയ്ക്ക് തന്നെ രാമച്ച അലങ്കാരം, രാമച്ച പാവാട, അത് തങ്കമുത്ത് പാവാട, അങ്ങനെയുള്ള പല മയിൽപ്പീലിയാൽ തീർത്തത് പൂവാട, അങ്ങനെ ഒരുപാട് ഉള്ള അലങ്കാരങ്ങളെല്ലാം ഏലക്ക പാവാട അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്വന്തമായിട്ട് ചെയ്തു, അതൊന്നും മേടിച്ച് ഞാൻ ചേർത്താറില്ല. ഇവിടുത്തെ പട്ട് പോലും അമ്മയ്ക്ക്, എനിക്ക് കാഞ്ചീപുരം സാരിയുടെ ഒരു വസ്ത്ര വ്യാപാരമുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ കോൺട്രാസ്റ്റ് പറഞ്ഞനുസരിച്ച് വരച്ച് ചെയ്ത അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പുറത്തും അയക്കാറുണ്ട് ഈ സാരി. അതെല്ലാം ഇതിൽ നിന്ന് ഈ ഒരു ദേവിയുടെ ഒരു അനുഗ്രഹം, ഈ ഒരു കലയുടെ ഉള്ളൊരു വാസന ഉണ്ട് വന്നതാണ്. അത് തന്നെയാണ് ഞാൻ ജീവിതത്തിലെ എടുത്തത്, എന്റെ ഉപജീവനമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്നും അതെനിക്കൊന്നും ദേവിയുടെ അനുഗ്രഹമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളില്, അതുപോലെ മേടമാസത്തിലെ രണ്ടാം ചൊവ്വാഴ്ചയൊക്കെ വിശേഷമായിട്ടുള്ള ക്ഷേത്രഭൂമിയാണ്. ഇവിടേക്ക് വരിക,
ഈ ഉണർവുകളെ ഊർജത്തെ അറിയുക,